പിലാത്തറ ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പിലാത്തറ ടൗൺ സന്ദർശിച്ചു. പിലാത്തറയിൽ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പരിയാരം മെഡിക്കൽ കോളേജ്, മാധ്യമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖല, നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർ പ്രധാനമായും ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പിലാത്തറ ബസ് സ്റ്റാൻഡും പ്രദേശവും. ദേശീയപാതാ വികസനത്തോടെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗത കുരുക്കുൾപ്പെടെ പരിഹരിക്കുന്നതിനും ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്നതിനുമുള്ള സമഗ്ര പദ്ധതിക്കാണ് ടൗൺ സൗന്ദര്യവൽക്കരണത്തിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പിലാത്തറ ടൗണിലെ മാധമംഗലം റോഡിലും പഴയങ്ങാടി റോഡ് ഭാഗത്തും ഇന്റർലോക്ക് ചെയ്ത നടപ്പാത നിർമ്മിക്കും. വ്യത്യസ്തങ്ങളായ അലങ്കാര ചെടികൾ കൊണ്ടുള്ള ഗാർഡൻ, ലൈറ്റിംഗ് സംവിധാനം, ഡ്രൈനേജ് സൗകര്യം, ടാറിംഗ് പ്രവൃത്തി എന്നിവ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പൊതുമരാമത്ത് റോഡ് വിഭാഗം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. റോഡിന് വീതി കൂട്ടി ഇരു സൈഡിലും ഇന്റർലോക്ക് ചെയ്ത് നടപ്പാതയിൽ പ്രത്യേകമായ ഗാർഡൻ സംവിധാനവും ലൈറ്റും ഒക്കെ വെച്ചുകൊണ്ട് ഒരു അത്യാധുനികമായ നിലയിൽ ഒരു സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഡ്രൈനേജ് ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് രാത്രിയിൽ വലിയ മാറ്റമുണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. എംഎൽഎയോടൊപ്പം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പ്രവീൺ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീരാഗ് കെ, എം വി രാജീവൻ, കെ സി തമ്പാൻ മാസ്റ്റർ, എം വി രവി എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.